നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കർഷകരെ കൊന്നവരെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബിഎസ്എൻഎൽ ഓഫീസിനു മുന്നിൽ പിക്കറ്റിംഗ് നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൻകിട കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും കാർഷിക മേഖല തീരെഴുതിക്കൊടുത്ത് പുറപ്പെടുവിച്ച ജനവിരുദ്ധമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തി ഡൽഹി അതിർത്തികൾ കേന്ദ്രീകരിച്ച് രാജ്യത്തെ കർഷകർ നടത്തിവരുന്ന സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. യു പിയിലെ ലഖിംപൂരിൽ സമരം നടത്തുന്ന കർഷകരെ നിഷ്ഠൂരമായി കാറുകയറ്റിയും വെടിവെച്ചും കൊന്ന മന്ത്രിപുത്രനെയും കൊലയാളി സംഘത്തെയും അടിയന്തരമായും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധ സമരം നടത്തിയത്. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ഗോവിന്ദൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഭക്ഷ്യസുരക്ഷ പറഞ്ഞുകൊണ്ടാണ് നിയമം ഉണ്ടാക്കിയത്. എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് എന്ന് പറയുന്ന ആക്ട് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളാണ്. 60% ആളുകൾ കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലുള്ളത്. നേരത്തെ പ്രകടനമായി എത്തിയ കർഷക സംഘം പ്രവർത്തകരെ കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി നാരായണൻ അഭിസംബോധന ചെയ്ത് സ്വാഗതം ആശംസിച്ചു. ടി കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ കാർത്യായനി, കെ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒക്ടോബർ 13 മുതൽ 20 വരെ ഖാദി പ്രചാരണ പ്രക്ഷോഭവാരമായി ആചരിക്കുന്നതിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. ഖാദി വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഖാദി മേഖല നവീകരിച്ച് സംരക്ഷിക്കുക, ഖാദി നവീകരണ പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുക, ഖാദി സ്ഥാപനങ്ങൾ തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക, അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തുക, കോവിഡാനന്തര പുനരധിവാസ സമാശ്വാസ പദ്ധതി നടപ്പിലാക്കുക, ക്ഷേമനിധി പദ്ധതി ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുകയും ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ഒക്ടോബർ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ഖാദി പ്രചാരണ പ്രക്ഷോഭവാരമായി ആചരിക്കുന്നത്. ഖാദി പ്രചാരണ പ്രക്ഷോഭ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ യു രാധാകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാന വ്യാപകമായി 13-ാം തീയതി മുതൽ ഇന്ന് മുതൽ 20-ാം തീയതി വരെ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പ്രചരണ പരിപാടി നമ്മുടെ സംസ്ഥാന ഫെഡറേഷനും ജില്ലാ യൂണിയനും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ തുടക്കമാകുന്നത്. പി വി നാരായണി അധ്യക്ഷത വഹിച്ചു. കെ സുലോചന, ടി ദിലീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒക്ടോബർ 13 കേരള കായിക ദിനം. ആധുനിക കായിക കേരളത്തിന്റെ സൃഷ്ടാവായ കേണൽ ഗോദവർമ്മരാജ എന്ന ജി വി രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായി ആചരിക്കുന്നത്. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് കാങ്കോലിലെ കരുണാകരൻ മാസ്റ്ററെയാണ് കേരള കായിക ദിനത്തിൽ ആദ്യം ഓർമ്മ വരിക. കായിക മേഖലയ്ക്കായി കരുണാകരൻ മാസ്റ്ററെ പോലെ ജീവിതം സമർപ്പിച്ച മറ്റൊരാൾ ഒരുപക്ഷെ ഈ നാട്ടിലുണ്ടാകാനിടയില്ല. കോവിഡ് കാലം മൈതാനങ്ങളെ ശൂന്യമാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും ഇവിടങ്ങളിലൊക്കെ ആരവങ്ങൾ ഉയരുക തന്നെ ചെയ്യുമെന്ന ശുഭവിശ്വാസത്തിലാണ് കരുണാകരൻ മാസ്റ്റർ. വിവിധ വകുപ്പുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളാണ് ദിവസേനയാണ് ഇവിടെ എത്തിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നും പോലീസിലും ആർമിയിലേക്കും മറ്റ് വിവിധ മേഖലയിലേക്കും സെലക്ഷൻ കിട്ടിപ്പോയിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ഒരു മഹത്തായ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് ഇന്നത്തെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം കക്കുന്നത്ത് വെച്ച് നവംബർ 21-22 തീയതികളിലായി നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എംഎൽഎയുമായ കെ കുഞ്ഞിരാമൻ നിർവഹിച്ചു. സി
സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സിപിഐഎം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം തൃക്കരിപ്പൂർ കക്കുന്നത്ത് വെച്ച് നവംബർ 21-22 തീയതികളിലായി നടക്കുകയാണ്. സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എംഎൽഎയുമായ കെ കുഞ്ഞിരാമൻ നിർവഹിച്ചു. ഇത്തവണ പാർട്ടി കോൺഗ്രസ് നടത്തുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പാർട്ടി ഇന്ത്യയിലായിട്ട് രൂപം കൊണ്ടതിന്റെ 100-ാം വാർഷികം 100 വർഷം പൂർത്തീകരിക്കുക. അങ്ങനെ 100-ാം വാർഷികം കൊണ്ടാടുന്ന ഒരു സവിശേഷ സാഹചര്യം കൂടിയാണ് ഈ വർഷം. മറ്റൊന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായി. സംഘാടക സമിതി ചെയർമാൻ എം വി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. എം രാമചന്ദ്രൻ, ടി വി കുഞ്ഞികൃഷ്ണൻ, പി എ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ മഴയിൽ കൊയ്യാറായ നെൽകൃഷികൾ നശിച്ചു പോകുന്നു. ചെറുതാഴം പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലെ നെൽകൃഷികളാണ് നശിച്ചു പോകുന്നത്. ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ ശക്തമായ മഴയിൽ ചെറുതാഴം പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലെ നെൽകൃഷികൾ വെള്ളം കയറി നശിച്ചു. മഠത്തിൽ വയൽ, അറത്തിൽ, പുറച്ചേരി, കാരാട്ട് തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് കൊയ്യാറായ നെൽകൃഷി വെള്ളത്തിലായത്. എം മനോരഞ്ജൻ, കെ സി രാമചന്ദ്രൻ, കെ പി വി ഗോവിന്ദൻ തുടങ്ങിയ കർഷകരുടെ കൃഷി പൂർണ്ണമായും നശിച്ചു. കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷ്, പഞ്ചായത്ത് മെമ്പറും ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേന സെക്രട്ടറിയുമായ കെ ശശിധരൻ എന്നിവർ നെൽവയലുകൾ സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സിഎഡിയു പയ്യന്നൂർ യൂണിറ്റ് കമ്മിറ്റി പയ്യന്നൂർ ഡിപ്പോയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സിഎഡിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, എംപാനൽ ജീവനക്കാരെ പുനരധിവസിപ്പിക്കുക, സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 5-ന് കെ എസ് ആർ ടി ഇ നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണ സിഡിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ സർക്കാരുമായി ചർച്ച നടത്തുകയും മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെല്ലാം എടുത്തുവെങ്കിൽ പോലും പ്രായോഗികമായി നടപ്പിലുവരുത്തതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു പണിമുടക്കിലേക്ക് പോകുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി ജീവനക്കാർ നിർബന്ധിക്കപ്പെട്ടത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസം കഴിയുന്നതോറും ജീവിത സാഹചര്യം വല്ലാത്തതായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം. എ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. കെ എസ് ആർ ടി ഇ ജില്ലാ സെക്രട്ടറി ബിജു ബിലാക്കാൽ, യൂണിറ്റ് സെക്രട്ടറി കെ ഹരീഷ്, പി വി പവിത്രൻ, കെ ഷിനോദ്, രാജേഷ് ടി കെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പാഷൻ ഫ്രൂട്ടിന്റെ മധുരവുമായി ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. കോർപ്പറേഷൻ ഓഫീസിനു മുന്നിലെ വഴിയിലൂടെ കടന്നുപോകുന്നവർക്ക് നിറയെ കാഴ്ച നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടുകൾ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ചീമേനിയിലെ പ്ലാന്റേഷൻ കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള ഭൂമിയിലാണ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. പതിവിന് വിപരീതമായി ഇക്കൊല്ലം മുൻവശത്തും കൃഷി ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടുതന്നെ കായകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. പഴുത്ത കായകൾ നാടുകാണി എസ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടാണ് സ്ക്വാഷും മറ്റും ഉണ്ടാക്കുന്നത്. ഇതിന് വൻ ഡിമാൻഡുമുണ്ട്. വൈവിധ്യമാർന്ന കൃഷികളാണ് കോർപ്പറേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 70-80 ദിവസങ്ങളെടുക്കും ഇവ പഴുക്കാൻ. 1 കിലോ പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് 1 ലിറ്റർ സ്ക്വാഷ് ഉണ്ടാക്കാം. പഞ്ചസാരയല്ലാതെ മറ്റൊരു വസ്തുവും ഉപയോഗിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കോർപ്പറേഷൻ ഓഫീസിനു മുന്നിലുള്ള സ്റ്റാളിലൂടെയാണ് ചീമേനിയിൽ വിൽപ്പന നടത്തുക. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കേരളത്തിൽ പുതിയതായി സൗജന്യമായി നൽകി തുടങ്ങുന്ന ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനേഷൻ ചെറുതാഴം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2000-ലാണ് ആദ്യമായി ന്യൂമോകോക്കൽ വാക്സിനേഷൻ നൽകി തുടങ്ങിയത്. 2020 ആകുമ്പോഴേക്കും ലോകത്തിലെ 146 രാജ്യങ്ങളിൽ ഈ വാക്സിൻ നൽകി വരുന്നു. ഇന്ത്യയിൽ ആദ്യഘട്ടം എന്ന നിലയിൽ 2017 തന്നെ 5 സംസ്ഥാനങ്ങളിൽ ഇത് നൽകി തുടങ്ങിയിട്ടുണ്ട്. PVC-10 എന്ന വാക്സിനാണ് ഇപ്പോൾ നൽകുന്നത്. 1.5 മാസം, 3.5 മാസം എന്നീ പ്രൈമറി ഡോസിലും 9 മാസത്തിൽ ബൂസ്റ്റർ ഡോസുമായി 3 കുത്തിവയ്പ്പാണ് നൽകുന്നത്. വാക്സിനേഷന്റെ ചെറുതാഴം പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് യശോദ എന്നിവർ വാക്സിനേഷന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കൈക്കോട്ട് കടവ് പൂക്കോയ് തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 13-14 തീയതികളിലായി നടക്കുന്ന സംസ്ഥാന ജൂനിയർ ടെന്നീക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നവംബർ മാസം 13-14 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന ജൂനിയർ ടെന്നീക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിന്റെ കായിക ദിനം ഓർമ്മിക്കപ്പെടുന്നതിന്റെ ജി.വി. രാജയുടെ പേരോട് കൂടി തന്നെയാണ് അദ്ദേഹം ഈ നാടിന് നൽകിയ സംഭാവന. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ സ്പോർട്സ് കൗൺസിൽ, സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലനിൽക്കുന്ന കെട്ടിടവും സ്പോർട്സ് സെന്റർ എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള കായിക വികസനത്തിന്റെ നാന്ദി കുറിച്ച ആ മനുഷ്യന്റെ പേരിലാണ് നമ്മുടെ കായിക ദിനം ഓർമ്മിക്കപ്പെടുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നാസർ നങ്ങാരത്ത്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ മാസ്റ്റർ, ടെന്നീക്കോയ്റ്റ് ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയൻ മാസ്റ്റർ, സെക്രട്ടറി ബിജു കെ വി, ഫുട്ബോൾ കോച്ച് കെ വി ഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. തെയ്യം ഒരു കലയല്ല എന്നും അത് ഒരു അനുഷ്ഠാന കർമ്മമാണെന്നും തെയ്യം കെട്ടുന്നവർ കലാകാരന്മാരല്ല മറിച്ച് കോലധാരികളാണെന്നും ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി. വരാൻ പോകുന്ന തുലാമാസം മുതൽ എല്ലാ ക്ഷേത്രങ്ങളിലും തെയ്യം കെട്ടിയാടുവാനുള്ള അനുവാദം തരണമെന്ന് സമിതി മാധ്യമസമ്മേളനത്തിൽ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഉത്തരമലബാറിലെ ആചാരാനുഷ്ഠാന കർമ്മമായ തെയ്യത്തെ പൊതുവേദികളിൽ വികലമായി കെട്ടിയാടുന്നതിനെതിരെ 9 തെയ്യംകെട്ട് സമുദായങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി. ഉത്തരമലബാറിലെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിച്ചു വരുന്ന തെയ്യം കോലധാരികളുടെയും ആചാരസ്ഥാനികരുടെയും സാമ്പത്തികം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് ലഭിക്കേണ്ട തുക ഇതുവരെയായും ഗവൺമെന്റിന് വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അതിനാൽ കോലധാരികൾക്കും ആചാരസ്ഥാനികർക്കും മുടങ്ങിക്കിടക്കുന്ന തുക എത്രയും വേഗം വിതരണം ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കണം െന്ന് സാംസ്കാരിക വകുപ്പിനോട് അഭ്യർത്ഥിച്ചു. 2016 മുതൽ മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തികത്തിനർഹരായ കോലധാരികളുടെയും ആചാരസ്ഥാനികളുടെയും പുതിയ അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും സമിതി മാധ്യമ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സജേഷ് പണിക്കർ കൊയോങ്കര, കുറുവാട്ട് സജീവ് പെരുവണ്ണാൻ, രാജൻ പണിക്കർ, ലക്ഷ്മണൻ മുതുകാട, ഉത്തമൻ ആലക്കാട് തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂരിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ നിറസാന്നിധ്യവും പൊതുപ്രവർത്തകനുമായ കൂലോത്തും കണ്ടി ഗംഗാധരൻ എന്ന കെ ഗംഗാധരൻ 70 നിറവിൽ. ഗംഗാധരനെ അന്നൂർ വേമ്പോ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അന്നൂരിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായ കൂലോത്തും കണ്ടി ഗംഗാധരൻ എന്ന കെ ഗംഗാധരൻ 70 നിറവിൽ. കെ ഗംഗാധരനെ അന്നൂർ വേമ്പോ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ബീഡി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായും പയ്യന്നൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനായും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇദ്ദേഹം. ട്രേഡ് യൂണിയൻ രംഗത്ത് CATU പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് എന്ന നിലയിലും പയ്യന്നൂർ റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ്, സഹകരണ ആശുപത്രി, ജനത, വെള്ളൂർ ബാങ്ക് തുടങ്ങിയ നിരവധി സംഘടനകളുടെ നേതൃപദവി ഏറ്റെടുത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോഴും തന്റെ പ്രിയപ്പെട്ട സൈക്കിൾ ഓടിച്ച് പൊതുപ്രവർത്തനങ്ങളിൽ കർമ്മനിരതനാണ് സഖാവ് കെ ഗംഗാധരൻ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ICDS 46 വാർഷികം ചെറുകുന്ന് പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുകുന്ന് സാംസ്കാരിക നിലയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പോഷകാഹാര പ്രദർശനവും അംഗൻവാടി ടീച്ചർമാർ ഒരുക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. ന്യൂട്രിമിക്സ് കൊണ്ടൊരുക്കിയ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. മേള ഏറെ ശ്രദ്ധേയമാണെന്ന് കല്യാശ്ശേരി ബ്ലോക്ക് CDPO പ്രസന്ന MP പറഞ്ഞു. അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടി സംയോജിച്ച് നടപ്പിലാക്കിയ ഈ പ്രദർശനം എന്തായാലും ശ്രദ്ധേയം തന്നെ. നല്ല രീതിയിലുള്ള ഒരു കാഴ്ച തന്നെ ഇവിടെ കാണാനുണ്ട്. ഭക്ഷണ പദാർത്ഥമാക്കുന്നതിലൂടെയും മറ്റ് ഉൽപ്പന്നങ്ങൾ ആക്കുന്നതിലൂടെയും അതുപോലെ കളിപ്പാട്ടം, പൂവുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇവിടെ ഇപ്പം കാണാനുണ്ട്. എല്ലാം ശ്രദ്ധേയം തന്നെയാണ്. ടി നിർമ്മല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PV സജീവൻ, പ്രീത തക്കൻ, OV ഷൈമ, പ്രഭാവതി CH, അനിത MM, അനുരാധ TC, മിസ്ന UV, PK ബിന്ദു, ഇ വത്സല തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
വിശപ്പുരഹിത സമൂഹം എന്ന ലക്ഷ്യത്തോടെ ലേൺസ്ക്ലബ് ഇന്റർനാഷണൽ അന്നം അമൃതം പ്രൊജക്ട്. ഇതിന്റെ ഭാഗമായി മാതമംഗലം ലേൺസ് ക്ലബ് കടേക്കര അഞ്ജലി വിദ്യാനികേതനിലെ അന്തേവാസികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ സമ്മാനിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഇക്കു കീഴിൽ കഴിഞ്ഞ മാസം രൂപീകരിച്ച മാതമംഗലം ലയൺസ് ക്ലബ്ബ് അന്നം അമൃതം പോലെ വിവിധങ്ങളായ സന്നദ്ധ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ വർഷം നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എം വി ബാബു, പി വി അജയൻ, പി വി സുനിൽകുമാർ, വി കെ പ്രവീൺ, ടി എം സദാനന്ദൻ, ഹരിത രമേശൻ എന്നിവർ പങ്കെടുത്തു. അഞ്ജലി വിദ്യാനികേതനിലെ അന്തേവാസികൾക്ക് വേണ്ടി സിസ്റ്റർ ലാവണ്യ, സിസ്റ്റർ ജ്ഞാനപ്രഭ എന്നിവർ ഭക്ഷ്യക്കിറ്റുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.